എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാൽസിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ് ഫസ്റ്റ് വൺ യു എൻ റീസൺസ് ആൻഡ് ആ മാസ് ക്ലൈമറ്റ് ടോക്സ് കേക്ക്സ് ഓഫ് ഇൻ അസർ ഓക്കെ അത് നമ്മുടെ സി ഒ പി ട്വൻറ്റി നയൻ റിലേറ്റഡ് ആയിട്ട് ജി എസ് ത്രീ എൻവോൺമെൻറ്റ് ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസ് ഓക്കെ അപ്പോൾ ഇപ്രാവശ്യത്തെ നമുക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് അല്ലെങ്കിൽ എൻവയറ്മെൻറ്റൽ പൊല്യൂഷൻ ഗ്ലോബൽ വാർമിങ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബേസ് ചെയ്തിട്ട് മെയിൻസ് ക്വസ്റ്റ്യൻസും ഉണ്ട് പ്രിലിംസ് ക്വസ്റ്റൻസും ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കും അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ മെയിൻസ് പെർസ്പെക്റ്റീവിലാണെങ്കിലും പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് പോയിൻസ് ഇതിൽ നിന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ പിന്നെ ഹൈ പ്രിവലൻസ് ഓഫ് സെക്ഷൽ വയലൻസ് അഗെയിൻസ്റ്റ് ഗേ ബൈ സെക്ഷൽ മെൻ അക്രോസ് സിക്സ് സിറ്റീസ് അതൊരു സ്റ്റഡി ബേസ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് വൾണറബിൾ കമ്മ്യൂണിറ്റീസ് എസ്പെഷ്യലി സോഷ്യൽ ജസ്റ്റിസ് ജി എസ് ടു സോഷ്യൽ ജസ്റ്റിസിൽ വൾണറബിൾ കമ്മ്യൂണിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന അതിൻ്റെ ആ ഒരു പോയിൻറ് ബേസിസിലാണ് ഈ ഒരു ന്യൂസ് എടുത്തേക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ട്രയൽ റിഫോംസ് പ്രൊമോട്ടിംഗ് മീഡിയേഷൻ എമൗ ന്യൂ ചീഫ് ജസ്റ്റിസ് ചീഫ് പുതിയ ചീഫ് ജസ്റ്റിസ് വന്നു അപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ എങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് നടക്കുന്നത് എങ്ങനെയാണ് സെലക്റ്റ് ആകുന്നത് അപ്പോൾ കോളേജും സിസ്റ്റമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും അപ്പോൾ ഈ ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ പ്രയോറിറ്റീസ് എന്താണെന്ന് കൂടി നമ്മൾ നോക്കും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ന്യൂസ് നമ്മൾ നോക്കുന്നത് നമുക്കറിയാം യു എൻ റേസസ് അലാം ആസ് ക്ലൈമറ്റ് ടോക്സ് കിക്ക് ഓഫ് ഇൻ അസർബൈജാൻ ഇതിൻ്റെ കോൺടക്സ് എന്ന് വെച്ചാൽ ട്വൻറ്റി നയൻ കോൺഫറൻസ് ഓഫ് ദി പാർട്ടി സി ഒ പി ട്വൻറ്റി നയൻ കമൻസ് ഡെറ്റ് ബാക്കു ബാക്കു അസർബൈജാനിലുള്ള ഇതാണ് അസർബൈജാൻ ക്യാപിറ്റൽ ആണ് വിത്ത് എ ഹൈറ്റ് ആൻഡ് സെൻസ് ഓഫ് എർജൻസി ആസ് ദ വേൾഡ് ഫേസസ് അലാമിംഗ് ക്ലൈമറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്

പാരീസ് അഗ്രമെൻറ്റ് പാരീസ് അഗ്രിമെന്റിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഗ്ലോബൽ ടെംപറേച്ചറിലോട്ട് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരുന്നത് ഓക്കെ റീസെൻറ്റ് ഡേറ്റാ ഷോസ് ട്വൻറ്റി ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫോർ വിൽ ലൈക്ലി വി ദ ഹോട്ടസ്റ്റ് ഡെക്കേഡ് ഓൺ റെക്കോർഡ് വിത്ത് ദ ഗ്ലോബൽ ടെമ്പറേച്ചർ ഓൾറെഡി അറ്റ് വൺ പോയിൻറ്റ് ത്രീ ഡിഗ്രി സെൽഷ്യസ് ഹയർ ദാൻ ദ പ്രീ ഇൻഡസ്ട്രിയൽ ആവറേജ് പിന്നെ പാരീസ് അഗ്രിമെൻ്റ് ഗോൾസ് അണ്ടർ ത്രെഡ് പാരീസ് അഗ്രമെൻറ്റ് എയിംസ് ടു ലിമിറ്റ് ദോ ഗ്ലോബൽ വാർമിംഗ് ടു ബിലോ ടു ഡിഗ്രി സെൽഷ്യസ് പ്രിഫറബിളി വൺ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഏബോ പ്രീഇൻഡസ്ട്രിയൽ ലെവൽസ് കറണ്ട് ട്രജക്ടറി റിസ്ക് ബ്രീച്ചിങ് ദീസ് ഗോൾസ് വിത്ത് സിവിയർ കോൺസിക്വൻസസ് ഫോർ ബയോഡൈവേഴ്സിറ്റി ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ഇപ്പോൾ ക്ലൈമറ്റ് ഫിനാൻസിൽ നമ്മൾ ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ കം ക്ലൈമറ്റ് ഫൈൻ ഫൈനാൻസ് റിമെയിൻസ് എ കണ്ടൻഷ്യസ് ഇഷ്യൂ വിത്ത് ഡിബേറ്റ്സ് അറൌണ്ട് ഹൂ ഷുഡ് പേ നമുക്കറിയാം ഡെവലപ്ഡ് കൺട്രീസ് ഹൺഡ്രഡ് ബില്ല്യൺ ഡോളേഴ്സ് പെർ ഇയർ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും നടന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫണ്ട് എങ്ങനെ അലോക്കേറ്റ് ആവും ഡെവലപ്പിംഗ് നേേഷൻസ് ഡിമാൻഡ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം വെൽത്തിയർ കൺട്രീസ് ടു ഫണ്ട് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ മിറ്റിഗേഷൻ ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് അതായത് ഇവർ പറഞ്ഞ ആ ഒരു ഫണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിന് കുറച്ചുകൂടെ സസ്റ്റൈനബിൾ അല്ലെങ്കിൽ എൻവയൺമെൻ്റ് ഫ്രണ്ട്ലി എനർജി ട്രാൻസിഷൻ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത് പക്ഷേ ആ ഫണ്ട് ഇതുവരെ വന്നിട്ടില്ല അത് പറയുക കാര്യം യു എസ് റോൾ ഇൻ ക്ലൈമറ്റ് ടോക്സ് എലക്ഷൻ ഓഫ് ഡൊണാൾഡ് ട്രംപ് ആസ് ദ യു എസ് പ്രസിഡന്റ് വൺസ് റേസ് ഡൌട്ട്സ് അബൌട്ട് ദ കൺട്രീസ് കമ്മിറ്റ്മെൻറ്റു പറയുക പാരീസ് അഗ്രിമെന്റ് പോലത്തെ ഉള്ള ഇമ്പോർട്ടൻ്റ് അഗ്രിമെൻറ്റിൽ നിന്നൊക്കെ മാറിയ ഒരു സാഹചര്യം യു എസ്സിൽ ഉണ്ടായിരുന്നു അത് ഡൊണാൾഡ് ട്രംപ് വന്ന സമയത്താണ് അപ്പൊ യു എസ് പൊസിഷൻ ഈസ് ഇൻഫ്ലുവൻഷ്യൽ എസ്പെഷ്യലി വിത്ത് റിഗാർഡ് ടു ഗ്ലോബൽ ക്ലൈമറ്റ് ഫൈനാൻസ് കോൺട്രിബ്യൂഷൻസ് അപ്പോൾ അപ്പീൽസ് ഫ്രം യു എൻ ഓഫീഷ്യൽസ് സൈമൺ സ്റ്റിൽ അല്ലെങ്കിൽ യു എൻ ക്ലൈമറ്റ് ചേഞ്ച് എക്സിക്യൂവിറ്റി സെക്രട്ടറി കോൾഡ് ഓൺ വെൽത്തിൻസ് ടു പ്രയോറിറ്റൈസ് ക്ലൈമറ്റ് ആക്ഷൻ ഓവർ സെൽഫ് ഇൻട്രസ്റ്റ് ഈ പ്രയോറിറ്റി എംഫസൈസ് ദാറ്റ് ക്ലൈമറ്റ് ഫൈനാൻസ് ഷുഡ് ബി ഷെയർഡ് ഷുഡ് ബി എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ബൌത്ത് റിച്ച് ആൻഡ് ഡെവലപ്പിംഗ് നേഷൻസ് ന്യൂ ക്ലൈമറ്റ് ഫൈനാൻസ് ഫ്രെയിംവർക്ക് പ്രോട്ടോകോൾ അത് സി ഒ പി ട്വൻറ്റി നയനിലെ ഡിസ്കഷൻസ് ഇൻക്ലൂഡ് എ പ്രൊപ്പോസൽ ഫോർ എ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ ഓൺ ക്ലൈമറ്റ് ഫൈനാൻസ് ദ എയിം ഈസ് ടു എസ്റ്റാബ്ലിഷ് എ ക്ലിയർ എൻഫോഴ്സബിൾ മെക്കാനിസം ഫോർ ഫണ്ടിംഗ് ക്ലൈമറ്റ് ആക്ഷൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് അപ്പം ഈ ക്ലൈമറ്റ് കമ്മിറ്റ്മെൻസിൽ നമുക്കറിയാം നമ്മൾ നേരത്തെ ഈ ക്ലൈ ഗ്ലോബൽ ക്ലൈമറ്റ് ഫൈനാൻസിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനൊരു സംഭവമൊക്കെ ഒക്കെ വരുമ്പോൾ എന്താണ് അതിൻ്റെ ചാലഞ്ചസ് മെനി ഡെവലപ്പിംഗ് കൺട്രീസ് ആർ കോളിംഗ് ഫോർ മോർ സബ്സ്റ്റാൻഷ്യൽ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ആസ് കറണ്ട് ഫണ്ടിങ് കമ്മിറ്റ്മെൻറ്റ്സ് ഫോൾ ഷോർട്ട് ഓഫ് നീഡ്സ് വെൽത്തിയർ നേഷൻസ് ഹാവ് യെറ്റ് ടു ഫുള്ളി ഡെലിവർ ഓൺ പ്രീവിയസ് ബ്ലഡ്ജസ് സച്ച് ആസ് ഹൺഡ്രഡ് ബില്യൺ ടാർഗറ്റ് സെറ്റ് ഇൻ ട്വൻറ്റി ട്വൻ്റി നയൻ ഓക്കെ അപ്പം കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ആ ഈ സി ഒ പി ട്വൻറ്റി നയൻ അപ് ദ ഏർജൻസി ഓഫ് എ യൂണിഫൈഡ് റെസ്പോൺസ് ടു ദ ക്ലൈമറ്റ് ക്രൈസിസ് ഗ്രോസ് വിത്ത് ഗ്ലോബൽ ടെമ്പറേച്ചേർ റൈസിങ് ആൻഡ് ദ ഇമ്പാക്ട്സ് ഓഫ് ഗ്ലോ ക്ലൈമറ്റ് ചേഞ്ച് ബിക്കമ്മിങ് ഇൻക്രീസിംഗ് ലി സിവിയർ അപ്പോൾ ഈയൊരു സി ഒപിയുടെ സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത് എത്രത്തോളം ഈ ക്ലൈമറ്റ് ഫൈനാൻസിന് കൺട്രീസ് കമ്മിറ്റ് ചെയ്യും എന്നുള്ളൊരു അറിവ് കിട്ടുമ്പോഴാണ് ഓക്കെ അപ്പം ഈ ഒരു പാരീസ് അഗ്രിമെൻ്റിലെ ഗോൾസ് മീറ്റ് ചെയ്യാനായിട്ട് ക്ലൈമറ്റ് ഫൈനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കാം അപ്പോൾ ഒന്ന് പറയുന്നത് പ്രിലിംസ് ബേസി ആയിട്ട് ദ റെഫറൻസ് ടു ഗ്ലോബൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് അലയൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് ഇറ്റ് ഈസ് അൻ ഇനിഷ്യേറ്റീവ് ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ ടു ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ടു ടാർഗറ്റഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ടു

ഓക്കെ പിന്നെ നമുക്ക് മെയിൻസ് ക്വസ്റ്റ്യൻ കുറച്ച് നോക്കണം കാരണം ക്ലൈമറ്റ് ചേഞ്ച് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഡിസ്ക്രൈബ് ദ മേജർ ഔട്ട് ഓഫ് ദ ട്വൻറ്റി സിക്സ് സെഷൻ ഓഫ് ദ കോൺഫറൻസ് അതായത് സി ഒ പി കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് ടു ദ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് അതായത് യു എൻ എഫ് സി സിയിലെ വാട്ട് ആർ ദ കമ്മിറ്റ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ഇന്ത്യ ഇൻ ദ കോൺഫറൻസ് അതായത് ഇന്ത്യ ഈ ഒരു യു എൻ എഫ് സി സിയിൽ എന്തൊക്കെ കമ്മിറ്റ്മെൻസ് ആണ് കൊടുത്തിരുന്നത് അത് ട്വൻറ്റി സിക്സ് സെഷൻ ബേസ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് പിന്നെയുള്ള ട്വൻറ്റി നയന്ത് സെഷൻ ഇപ്പോൾ നടക്കുന്ന ട്വൻറ്റി നയൻ സെഷൻ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ യു പി എസ് സിക്ക് ചോദ്യം ചോദിക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ കമ്മിറ്റ്മെൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെയുള്ളത് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എ ഗ്ലോബൽ പ്രോബ്ലം ഹൗ വിൽ ഇന്ത്യ ബി അഫക്റ്റഡ് ബൈ ക്ലൈമറ്റ് ചേഞ്ച് ഹൗ ഹിമാലയൻ ആൻഡ് കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ വുഡ് ബി അഫക്റ്റഡ് ബൈ ക്ലൈമറ്റ് ചേഞ്ച് ടു തൗസൻഡ് സെവൻറ്റീനിൽ ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഒരു ആൻസർ വേണമെങ്കിൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ട്രയൽ റിഫോംസ് പ്രൊമോട്ടിംഗ് മീഡിയേഷൻ എമംഗ് ന്യൂ ചീഫ് ജസ്റ്റിസ് പ്രയോറിറ്റീസ് ഓക്കെ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിട്ട് സഞ്ജയ് ഖന്ന അപ്പോയിൻറ്റഡ് ആയി ഫിഫ്റ്റി ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് വിത്ത് ഡിസ്റ്റിങ്ഷ്ഡ് കരിയർ ആൻഡ് ഗവൺമെൻറ്റ് അപ് ഹോൾഡിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബേസിക്കലി ഒരു ക്രിറ്റിക്കൽ ടൈമിലാണ് വരുന്നത് കേസ് പെൻഡിംഗ് ഉണ്ട് ലിമിറ്റേഷൻസ് ലിമിറ്റേഷൻസ് ഇൻ ദ നമ്പർ ഓഫ് ജഡ്ജസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കുറേയൊക്കെ സോൾവായി അപ്പം ടൈംലി ജസ്റ്റിസ് ഡെലിവർ ആകുന്നില്ല അങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്താണ് ഈ ഒരു സി ജി ഐ വരുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു കോൺടക്സ് നമ്മൾ നോക്കുന്നില്ല നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു സുപ്രീം കോർട്ട് ജഡ്ജ് അതായത് സുപ്രീം അല്ല ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എലക്റ്റ് ആകുന്നേ എന്നുള്ളൊരു കാര്യമാണ് അതായത് എസ്പെഷ്യലി കോളേജിയം സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിൽ നോക്കുന്നത് വാട്ട് ഈസ് ദ കോളേജിയം സിസ്റ്റം ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ഇവോൾവ് ഓക്കെ അപ്പോൾ കോളേജിയം സിസ്റ്റം എന്താണ് കോളേജിംഗ് സിസ്റ്റം ഇസ് എ മെത്തോഡ് ഓഫ് ജുഡീഷ്യൽ അപ്പോയിൻ്റ്മെൻസ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് ഇൻ ദ ഹയർ ജുഡീഷ്യറി എസ്റ്റാബ്ലിഷ് പ്രൂ ത്രൂ സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ്സ് റാദർ ദാൻ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ബേസഡ് അല്ല നടക്കുന്നത് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു റെഫറൽ സിസ്റ്റമാണ് കോളേജിങ് സിസ്റ്റം എന്ന് പറയുന്നത് കോളേജിങ് സിസ്റ്റം ഡെവലപ്ഡ് ഓവർ ത്രീ ലാൻഡ് മാർക്ക് കേസസ് ഫസ്റ്റ് ജഡ്ജസ് കേസ് ഇത് നയൻറ്റീൻ എയ്റ്റി വൺലാണ് സുപ്രീം കോർട്ട് റൂൾ ദാറ്റ് ദ പ്രൈമസി ഓഫ് ദ ചീഫ് ജസ്റ്റിസ് റെക്കമെൻഡ് Uh, could be rejected for conjoint reasons giving the executive dominance over judicial appointments അപ്പം സെക്കൻഡ് ജഡ്ജസ് കേസ് നയൻറ്റീൻ നയൻറ്റി ത്രീയിലെ സുപ്രീം കോടതി ഇൻട്രോഡ്യൂസ് ദ കോളേജിങ് സിസ്റ്റം റൂളിങ് ദ കൺസൾട്ടേഷൻ വിത്ത് ദ സി ജി ഐ മീൻ കോൺക്റൻസ് അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻസ് ജുഡീഷ്യറിക്ക് കൊടുക്കും ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് ആണ് അപ്പം ഇമ്പോർട്ടൻസ് ആർക്കും വേണം എക്സിക്യൂട്ടീവിനല്ല ജുഡീഷ്യറിക്കുമാണ് ദ ഡിസിഷൻ എംഫസൈസ് ദറ്റ് ഇറ്റ് വാസ് നോട്ട് സോൾലി ദ സി ജി ഐസ് ഒപ്പീനിയൻ

റെസ്പോൺസിബിൾ ഫോർ റെക്കമെൻ്റിങ് അപ്പോയിൻമെൻറ്സ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് ഓഫ് സുപ്രീം കോർട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ് പിന്നെ ഹൈക്കോർട്ട് കോളേജിയും വരുമ്പോൾ ലെഡ് ഇത് ലീഡ് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ദി റെ റെസ്പെക്റ്റീവ് ഹൈക്കോർട്ടാണ് ഇൻക്ലൂഡ്സ് ഫോർ സീനിയർ മോസ്റ്റ് ജഡ്ജസ് വരും റെക്കമെൻഡേഷൻ ഓഫ് ഹൈക്കോട്ട് അപ്പോയിൻമെൻസ് വെയർ റിവ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട് കോളേജിയും ആൻഡ് റിക്വയർ അപ്രൂവൽ ഫ്രം ദ സി ജി എതും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിക്കുക സി ജി എയുടെ അപ്രൂവൽ ഇതിൻ്റെ ആവശ്യം ഇതിൽ വേണം ഓക്കെ പ്രൊസീജിയേഴ്സ് ഫോർ ജുഡീഷ്യൽ അപ്പോയിൻ്റ്മെൻറ്റ്സ് എന്താണ് ഒന്ന് ഇപ്പം സി ജെയുടെ കേസിൽ ആരാണ് സി ജെ ഐനെ അപ്പോയിൻറ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് സി ജെ ഐനെ അപ്പോയിൻറ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ ഔട്ട് ഗോയിങ് സി ജെ ഐസ് റെക്കമെൻഡേഷൻ ടിപ്പിക്കലി ഫോളോയിങ് ദ സീനിയോറിറ്റി പ്രിൻസിപ്പൾ പിന്നെ അപ്പോയിൻമെൻറ്റ് സുപ്രീം കോടതി ജഡ്ജസ് ആണെങ്കിൽ ഇനിഷ്യേറ്റഡ് ബൈ ദ സി ജെ ഐ ഹു കൺസൾട്ട്സ് കോളേജിയൻ മെമ്പേഴ്സ് ആൻഡ് ദ സീനിയർ മോസ്റ്റ് ജഡ്ജ് ഫ്രം ദ റിലവൻ്റ് ഹൈക്കോർട്ട് ഓക്കെ ദ റെക്കമെൻഡേഷൻ പ്രൊസീഡ്സ് ത്രൂ ദ ലോ മിനിസ്റ്റർ ആൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസിഡന്റിൻ്റെ അപ്രൂവൽ കിട്ടും ഓക്കെ അപ്പോയിൻമെൻറ്റ് ഓഫ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ കേസിലാണെങ്കിൽ എ ചീഫ് ജസ്റ്റിസ് ഫ്രം ഔട്ട് സൈഡ് ദ സ്റ്റേറ്റ് ഇസ് അപ്പോയിൻ്റഡ് ആസ് പെർ പോളിസി ദ ഹൈക്കോർട്ട് കോളേജിയം റെക്കമെൻറിംഗ് ദ കാൻഡിഡേറ്റ് റെക്കമെൻറ്റേഷൻസ് പ്രൊസീഡ് ത്രൂ ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഗവർണർ പിന്നെന്താണ് അത് ബിഫോർ റീച്ചിങ് ടു ദ യൂണിയൻ ലോ മിനിസ്റ്റർ ഓക്കെ ഇപ്പം കോളേജ് സിസ്റ്റത്തിനെതിരെയുള്ള കുറച്ച് ക്രിറ്റിസിസംസ് ഉണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കണം കോളേജ് സിസ്റ്റം ഭയങ്കര ഒരു കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കരുതപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഓക്കെ ഒപ്പേക്നെസ് ആൻഡ് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഇപ്പോൾ കോളേജ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് അത് ആക്ച്വലി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല കുറച്ച് സുപ്രീം കോർട്ട് ജഡ്ജസ് ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചിട്ട് അവരുടെ ഇടയിൽ നിന്ന് ഒരാളെ ഒരാളെങ്ങ് ചൂസ് ചെയ്യുകയാണ് ഓക്കെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ആണേലും ദർ ഇസ് നോ ക്ലിയർ ക്രൈറ്റീരിയ ഫോർ അപ്പോയിൻ്റ്മെൻറ്റ്സ് പിന്നെ പൊട്ടൻഷ്യൽ ഫോർ നെപ്പോട്ടിസം അതായത് കൺസേൺസ് എക്സിസ്റ്റ് അവർ ഫേ ഫേവറേറ്റിസം ആൻഡ് പോസിബിലിറ്റി ഓഫ് ഓവർ ലുക്കിംഗ് ടാലൻറ്റഡ് ജൂ ജൂണിയർ ജഡ്ജസ് ആൻഡ് അഡ്വക്കേസ് അതായത് നമുക്കറിയാം ഇപ്പം ഇപ്പം ഇപ്പോൾ കറൻ്റ്ലി ഇറങ്ങിയ ഡി വൈ ചന്ദ്രചൂഡാണെങ്കിലും നേരത്തെ ഒരു ചന്ദ്രചൂഡുണ്ടായിരുന്നു അതിന് ആ ഒരു സുപ്രീം കോഫ് ജസ്റ്റിസിൻ്റെ മകനാണ് അപ്പോൾ അങ്ങനെ ഒരു നെപ്പോട്ടിസം ഒക്കെ ഉണ്ട് ഓക്കെ അതൊക്കെ അക്വിസ്യേഷൻസുണ്ട് ഓക്കെ അതുപോലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും പുള്ളിയുടെ ഫാദറ് ചീഫ് ജസ്റ്റിസ് ആകാനിരുന്നതാണ് പക്ഷെ ആയില്ല അപ്പോൾ അങ്ങനെ കുറേ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് ഇന്ദിരാഗാന്ധിയുടെ ടൈമിൽ അപ്പോൾ അങ്ങനൊരു ഫേവറേറ്റിസം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കണ്ടമാനം ഉണ്ട് അതൊരു ക്രിറ്റിസിസം ആയിട്ട് പറയുന്ന കാര്യമാണ് അപ്പോൾ പബ്ലിക് കോൺട്രവേഴ്സീസ് എന്താണ് ദ കൊളേജിയം ഹാസ് ഫേസ് ക്രിറ്റിസിസം ഓവർ സെർട്ടൺ അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് വിച്ച് ഹാവ് സം ടൈംസ് ലെഡ് ടു പബ്ലിക് കോൺട്രവേഴ്സീസ് ഓക്കെ അപ്പോൾ അറ്റംപ്റ്റ്സ് ടു റിഫോം ദ അപ്പോയിൻമെൻറ്റ് സിസ്റ്റം നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ്സ് കമ്മീഷൻ എൻജാക്ക് ഇത് ടു തൗസൻഡ് ഫോർട്ടീനിൽ വന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദ ഫോർ നയൻറ്റി നയൻത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് അറ്റംപ്റ്റഡ് ടു റീപ്ലേസ് എ കൊളേജിയം സിസ്റ്റം വിത്ത് ദ എൻജാക്ക് ഹവ് ദ സുപ്രീം കോർട് സ്ട്രക്ക് ഡൗൺ ദിസ് അമൻമെൻറ്റ് ഇൻ ടൂ തൗസൻ്റ് ഫിഫ്റ്റീൻ സൈറ്റിങ് കൺസേൺസ് ഓവർ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് പിന്നെ വേ ഫോർഡ് ആണെങ്കിൽ പെർമനന്റ് ഇൻഡിപെൻഡൻ്റ് ബോഡി ഫോർ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്സ് ഉണ്ട് എക്സ് എക്സ്പെർട്ട് സജസ്റ്റ് എസ്റ്റാബ്ലിഷിംഗ് എ പെർമനന്റ് ഇൻഡിപെൻഡൻ്റ് ബോഡി

ആൻഡ് ദി എവല്യൂഷൻ ഓഫ് കോളേജ് സിസ്റ്റം അണ്ടർസ് കോ ദ കോംപ്ലക്സിറ്റീസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ഇൻ ഇന്ത്യ അപ്പോൾ കോളേജൻ സിസ്റ്റം എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ റോള് അല്ലെങ്കിൽ അപ്പോയിൻ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ഒക്കെ കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതിനുള്ളിലൊരു ട്രാൻസ്പെറൻസി ഇതുവരെ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല ഓക്കെ അപ്പോൾ എൻഹാൻസിങ് എഫിഷ്യൻസി ആക്സസിബിലിറ്റി ഫെയർനെസ് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ ഈ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ഓക്കെ നെക്സ്റ്റ് ന്യൂസ് എന്ന് വെച്ചാൽ ഹൈ പ്രവലൻസ് ഓഫ് സെക്ഷൽ വയലൻസ് അഗെയിൻസ്റ്റ് ഗേ ബൈ സെക്ഷൽ മെൻ അക്രോസ് സിക്സ് സ്റ്റേറ്റ്സ് സിറ്റീസ് ഓക്കെ അപ്പം എ റീസൻ്റ് സ്റ്റഡി കണ്ടക്റ്റഡ് അക്രോസ് സിക്സ് ഇന്ത്യൻ സിറ്റീസ് റിവീൽസ് എ കൺസേണിംഗ് ട്രെൻഡ് ഓഫ് സെക്ഷൽ വയലൻസ് ഫേസ്ഡ് ബൈ ഗേ ആൻഡ് ബൈസെക്ഷൽ മെൻ ഹോമോസെക്ഷുവൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എതിരെയുള്ള വയലൻസ് കൂടി വരുന്നുണ്ട് ഡിസ്പൈറ്റ് ബീയിങ് എ ക്രിറ്റിക്കൽ ഇഷ്യൂ ഇന്ത്യ കറൻ്റ്ലി ലാക്സ് സ്പെസിഫിക് ലീഗൽ പ്രൊട്ടക്ഷൻസ് ഫോർ ദിസ് ഗ്രൂപ്പ് ഓക്കെ ഈ സ്റ്റഡിയിൽ ഇതാണ് എന്തൊക്കെ ഈ വയലൻസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ് മൾട്ടി ഡയമെൻഷനൽ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണിത് ഓക്കെ അപ്പോൾ എന്തൊക്കെ ലീഗൽ പ്രൊവിഷൻസ് വേണം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ റിസേർച്ച് കണ്ടക്റ്റഡ് ബൈ ബി എം സി പബ്ലിക് ഹെൽത്ത് ആൻഡ് ലെഡ് ബൈ എ ടീം ഇൻക്ലൂഡിങ് സൂരജ് മനിവാൽ ആൻഡ് നിർഭയ് ത്രിപാതി ഫോക്കസ്ഡ് ഓൺ സെക്ഷൽ വയലൻസ് എഗെയിൻസ്റ്റ് ഗേ ആൻഡ് ബൈ സെക്ഷൽ മെൻ ഇൻ സിക്സ് സിറ്റീസ് ആ സിക്സ് സിറ്റീസ് എന്ന് പറയുന്നത് ഡൽഹി മുംബൈ ബാംഗ്ലൂരു പൂനെ ഹൈദരാബാദ് ആൻഡ് കൽക്കട്ട അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ യൂഷ്വലി ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് യു പി സി ചോദിച്ച് കണ്ടിട്ടില്ല പക്ഷേ വുമൺ അല്ലെങ്കിൽ വൾണറബിൾ കമ്മ്യൂണിറ്റീസ് ചിൽഡ്രൺ ഹെൽത്ത് കെയർ അതൊക്കെ യു പി സിയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ് ചിലപ്പോൾ ഈ തരത്തിലുള്ള ചോദ്യങ്ങളും വരാം ഓക്കെ എബൌട്ട് ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് ഓഫ് ദ സാമ്പിൾ ഇൻ ഡൽഹി റിപ്പോർട്ടഡ് എക്സ്പീരിയൻസിങ് സെക്ഷൽ വയലൻസ് ഹൈലൈറ്റിങ് എ ഹൈ പ്രവലൻസ് റേറ്റ് ഇൻ ഏർബൻ ഏരിയാസ് നാഷൻ വൈഡ് സെവൻറ്റി എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഗേ ആൻഡ് ബൈസെക്ഷൽ മെൻ ഈ തരത്തിലുള്ള വയലൻസ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഡേറ്റയാണ് ഓക്കെ ഈ ഡേറ്റ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ അതായത് സെക്ഷൽ വയലൻസ് അഗെയിൻസ്റ്റ് വൾണറബിൾ സെക്ഷലി വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെതിരെ ഉള്ള വയലൻസ് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ കോട്ട് ദിസ് ഡേറ്റ ഓക്കെ ബി എം സി പബ്ലിക് ഹെൽത്തിൻ്റെ ഒരു റിസർച്ച് പ്രകാരം ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ സാമ്പിൾ ടെസ്റ്റഡ് ഇൻ ഡൽഹി അല്ലെങ്കിൽ റിപ്പോർട്ട് ഡെല്ലി സെക്ഷൽ വയലൻസിന് ഇടയായിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ നേഷൻ വൈഡ് സെവൻറ്റി എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഗേ ആൻഡ് ബൈസെക്ഷൽ മെന്നിന് ഇതുപോലത്തെ സം ഫോം ഓഫ് വയലൻസിന് അവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ വയലൻസ് അവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ടൈപ്പ് ഓഫ് വയലൻസ് വയലൻസ് എക്സ്പീരിയൻസ് ബൈ പാർട്ടിസിപ്പൻസ് റേഞ്ച് ഫ്രോം വേർബൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ് ടു സിവിയർ ഫോംസ് ഓഫ് സെക്ഷൽ വയലൻസ് ഓക്കെ പേഴ്സ് പേഴ്സീവ് എമംഗ് വുമ അതായത് സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ഡിസ് ആയിട്ടുള്ള ഗ്രൂപ്പിനെതിരെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ വൾണറബിലിറ്റി ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്താണ് സ്റ്റഡി റിവിൽ ദാറ്റ് ദോസ് വിത്ത് ലോവർ എജ്യൂക്കേഷൻ ലെവൽസ് എക്കണോമിക് ചാലഞ്ചസ് ആൻഡ് ലോ ഇൻകം ഫേസ്ഡ് ഹയർ റിസ്ക് ഓഫ് സെക്ഷൽ വയലൻസ് അണ്ടർ ദ ജനറൽ കാറ്റഗറി ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് റിപ്പോർട്ട് ഫേസിങ് വയലൻസ് വിത്ത് ദ ഹയസ്റ്റ് പ്രെലവൻസ് ഇൻ ദ എസ് സി ആൻഡ് എസ് ജി കമ്മ്യൂണിറ്റി വിത്ത് അറ്റ് സെവൻറ്റി വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് അപ്പോൾ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നമുക്കറിയാം പൊളിറ്റി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നേ ആർട്ടിക്കിൾസ് കൊണ്ടുവരാം അല്ലെങ്കിൽ എന്തേലും ലീഗൽ പ്രൊവിഷൻസ് കൊണ്ടുവരാം ഡിസ്പൈഡ് ഡീക്രിമിനലൈസിംഗ് ഹോമോസെക്ഷുവാലിറ്റി അണ്ടർ സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ ഇന്ത്യ കറൻ്റ്ലി ലാക്സ് ലീഗൽ പ്രൊവിഷൻസ് അതായത് ഇങ്ങനത്തെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള സെക്ഷൽ വയലൻസിനെതിരെയുള്ള ഇപ്പം പെനാൽറ്റി ഒക്കെ കൊടുക്കാനായിട്ടുള്ളൊരു പ്രൊവിഷൻ ഇന്ത്യയിലില്ല അതൊരു മേജർ ഇഷ്യൂ ആണ് ഇത് മേജർ ആയിട്ടുള്ളൊരു പോയിന്റാണ് ദ ലാക്ക് ഓഫ് ഡെഡിക്കേറ്റഡ് ലോസ് ലീഡ് ടു ചലഞ്ചസ് ഇൻ സീക്കിംഗ് ജസ്റ്റിസ് ആൻഡ് അഡ്രസ്സിങ് ദ യുണീക്ക് നീഡ്സ് ഓഫ് എൽ ജി ബി ടിക്യു പ്ലസ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ഓക്കെ ഇപ്പം ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ റിസർച്ചേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ എൽ ജി ബി ടി ക്യൂ ആക്ടിവിസ്റ്റ് ഇൻക്ലൂഡിംഗ് അനസ്താൻവാർ അവരൊക്കെ എന്താണ് അർജൻറ് ആയിട്ടുള്ള ലീഗൽ റിഫോംസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് റിസർച്ചേഴ്സ് ആർഗ്യൂ ദാറ്റ് ഇന്ത്യ നീഡ്സ് ടു മൂവ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ബൈ ഇംപ്ലിമെൻറ്റിങ് റോബസ്റ്റ് ലീഗൽ ഫ്രെയിംവർക്ക് അഡ്രസ്സിങ് ദീസ് റിഫോംസ് ഓഫ് വയലൻസ് ഓക്കെ അപ്പോൾ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ബാരിയേഴ്സ് അല്ലെങ്കിൽ കൾച്ചറൽ ബാരിയേഴ്സ് എന്താണെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇൻ്റർ ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് വയലൻസ് അപ്പോൾ ഫൈൻഡിങ്സ് അണ്ടർസ്കോ ദ സെക്ഷൽ വയലൻസ് ഡിസ്പ്രപോർഷനറ്റ്ലി ഇമ്പാക്ട് മാർജിനൈസ്ഡ് ഗ്രൂപ്പ്സ് വിത്തിൻ ദ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റി മെൻ വിത്ത് ലോവർ എഡ്യൂക്കേഷൻ ലെവൽസ് ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് ആർ മോർ വൾണറബിൾ ഡ്യൂ ടു സൊസൈറ്റിയൽ പ്രൊജിഡസസ് ആൻഡ് ലിമിറ്റഡ് ആക്സസ് ടു ലീഗൽ റിക്കോർഡ്സ് അപ്പോൾ ഇതിലുള്ള റെക്കമെൻ്റേഷൻസ് എന്താണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്തൊക്കെ റെക്കമെൻ്റേഷൻ കൊടുക്കാം ഒന്ന് ലീഗൽ റിഫോംസ് വേണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എക്കോംബ്രിയൻസി ലീഗൽ ഫ്രെയിംവർക്ക് ഈസ് നീഡഡ് ടു അഡ്രസ് സെക്ഷൽ വയലൻസ് അഗേൻസ്റ്റ് ഗെ ആൻഡ് ബൈ സെക്ഷൽ മെൻ ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഉണ്ടതല്ലോ ഓക്കെ PIN activists recommend that the government consider specific provisions for LGBTQ individuals to ensure protection against sexual and gender-based violence. PIN awareness and support systems. There is a need for increased awareness of LGBTQ plus issues and unique challenges faced by gay and bisexual men. In establishing support services and counselling for victims of sexual violence in this community could help mitigate psychological impact. ഓക്കെ നമ്മൾ എന്താ എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ഡയമെൻഷൻസ് നോക്കി സോഷ്യൽ ആൻഡ് കൾച്ചറൽ നോക്കി സോഷ്യോ എക്കണോമിക്ക് നോക്കി സൈക്കോളജിക്കൽ തരത്തിലുള്ള രീതി നോക്കി ലീഗൽ റിഫോംസ് എന്തൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരു പൊളിറ്റിയുടെ ആൻസർ റൈറ്റിംഗിൽ വരുമ്പോഴേക്ക് നമ്മൾ സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ നമ്മൾ കോട്ട് ചെയ്തു ഇതെന്താണ് ഇതിൽ സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ ഡീക്രിമിനലൈസ് ചെയ്തു എന്ന് ഉള്ള രീതിയിൽ ഉള്ള സംഭവം നമ്മൾ ഹോമോസെക്ഷാലിറ്റി ഡീക്രിമിനലൈസ് ചെയ്തു എന്നുള്ള ഫാക്ടർ നമുക്ക് ഇതിനകത്ത് കൊടുത്തു പിന്നെ ഡേറ്റ ആഡ് ചെയ്യണേ നേഷൻ വൈഡ് സെവൻറ്റി എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇതുപോലുള്ള വയലൻസ് ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തു അപ്പം ഡേറ്റാപരമായിട്ടും ലീഗൽ പരമായിട്ടും ഒരു പൊളിറ്റി ആൻസറ് നമ്മളെങ്ങനെ എഴുതണമെന്ന് നമ്മൾ ഇതിനകത്ത് നോക്കിയിട്ടുണ്ട് ഓക്കെ പിന്നെ കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുവാണെങ്കിൽ സ്റ്റഡി ഓൺ സെക്ഷൽ വയലൻസ് എഗെയിൻസ് ഗേ ആൻഡ് ബൈ സെക്ഷൽ മെൻ അക്രോസ് സിക്സ് ഇന്ത്യൻ സിറ്റീസ് എക്സ്പോസസ് ക്രിട്ടിക്കൽ ഗ്യാപ്സ് ഇൻ ഇന്ത്യാസ് ലീഗൽ സിസ്റ്റം ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ഓൾ സിറ്റിസൻസ് ഇന്ത്യ മസ് മൂവ് ടുവേഡ്സ് ഇൻക്ലൂസീവ് ലെജിസ്ലേഷൻ ദ ടെക്നോളജിസ് ആൻഡ് അഡ്രസ്സസ് ദ യൂണിക് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ എൽ ജി ബി ടിക്യു പ്ലസ് ഇൻഡിവിജ്വൽസ് ഓക്കെ അപ്പം ഈ ഫൈൻഡിങ്സ് ഒക്കെ എന്താണ് ഒരു സോഷ്യൽ റിഫോം അല്ലെങ്കിൽ ലീഗൽ റിഫോം കൊണ്ടുവരണം ഒരു സേഫർ ആൻഡ് ഇക്വിറ്റബിൾ സൊസൈറ്റി ഇതുപോലുള്ള മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റീസിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം അതായിരുന്നു നമ്മൾ ഈ പ്രാവശ്യത്തെ ഡി എൻ എൽ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ മെയിൻസ് പെർസ്പെക്റ്റീവിലും ക്ലൈമറ്റ് ചെയ്ഞ്ച് ആണെങ്കിലും നമ്മൾ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സി ജെ ഐയുടെ അപ്പോയിൻ്റ്മെൻറ്റിനെ കുറിച്ചും എൻ ജാക്ക് പോലത്തെ കുറിച്ചും കോളേജ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ നോക്കി പിന്നെ വള്ളറബിൾ കമ്മ്യൂണിറ്റീസില് എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റീസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കി അതുപോലെ തന്നെ അവരുടെ ഒരു ഡേറ്റ നമ്മൾ എടുത്തു അപ്പോൾ എത്രത്തോളം പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഈ വയലൻസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ കോഡ് ദിസ് ഡേറ്റ ആൻഡ് സ്ട്രാ സ്റ്റാർട്ട് യുവർ ആൻസർ റൈറ്റിംഗ് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മളത് സ്ട്രക്ചർ ചെയ്തു അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡി എൻ എ അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത പ്രാവശ്യം കാണാം നന്ദി നമസ്കാരം